ആകാശവാണി വാർത്താവീക്ഷണം. സുപ്രീംകോടതിയുടെ പുതിയ ഉത്തരവും ജി എസ് ടി സമിതിയും. തയ്യാറാക്കിയത് ഡോക്ടർ വി നാഗരാജൻ നായിഡു, ധനതത്വശാസ്ത്രം മുൻ വകുപ്പ് മേധാവി, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം. അവതരണം ബിന്ദു. ഇന്ത്യയുടെ പരോക്ഷ നികുതി വ്യവസ്ഥ, നികുതി ഘടന, അതിന്റെ ഭരണനിർവഹണം എന്നിവയിൽ വിപ്ലവാത്മക മാറ്റം കൊണ്ടുവന്ന ഒന്നാണ് 2017 ജൂലൈ മാസത്തിൽ നടപ്പിലാക്കിയ ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജി എസ് ടി. രാജ്യത്തിന്റെ മൊത്ത വരുമാനത്തിൽ ഗണ്യഭാഗവും സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാണ്. സേവന നികുതി വരുമാനം സംസ്ഥാനങ്ങളുമായി കേന്ദ്രം പങ്കിടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അതിനാൽ ജി എസ് ടി നടപ്പിലാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണ്ടിവന്നു. ഈ മാറ്റം പരോക്ഷ നികുതിയുടെ ഘടനയും ഭരണനിർവഹണത്തെയും ബാധിച്ചതുകൂടാതെ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളെയും സാരമായി സ്വാധീനിച്ചു. ജി എസ് ടി വരുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ പരോക്ഷ നികുതിയിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നികുതി തോതിലുള്ള കിടമത്സരം, അശാസ്ത്രീയ പരോക്ഷ നികുതി വഴിയുള്ള വിലക്കയറ്റം, നികുതി വെട്ടിപ്പ്, പരോക്ഷ നികുതിയുടെ ഭരണനിർവഹണത്തിലുള്ള കാര്യക്ഷമതയില്ലായ്മ, സുതാര്യത കുറവ് എന്നിവ പരോക്ഷ നികുതിയുടെ പരിഷ്കാരത്തിന് ആക്കം കൂട്ടി. കേന്ദ്ര സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന 12 ചരക്കുസേവന നികുതികൾ ഒന്നിച്ചു ചേർത്താണ് ജി എസ് ടിക്ക് രൂപം നൽകിയത്. അതുപ്രകാരം പരോക്ഷ നികുതിക്ക് വിധേയമായ ചരക്കുകളിലും സേവനങ്ങളിലും ഒരു പൊതുനികുതി നിരക്ക് ചുമത്തുകയും അതിന്റെ വരുമാനം 50% വീതം കേന്ദ്രവും സംസ്ഥാനങ്ങളും പങ്കിട്ടെടുക്കുകയുമാണ് ചെയ്യുന്നത്. കൂടാതെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചരക്കുസേവന കൈമാറ്റത്തിന് സംയോജിത ജി എസ് ടിയും ഈടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ ചില ഉദ്ദേശലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം സഹകരണാടിസ്ഥാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്നുള്ള ഒരു ഫെഡറൽ സംവിധാനം നിലനിർത്തുകയായിരുന്നു. ഇതുവഴി ഒരു രാജ്യം ഒരു നികുതി ഘടന ഉറപ്പാക്കാൻ സാധിച്ചു. ഇത് പ്രത്യക്ഷത്തിൽ ബിസിനസ്സുകാർക്കും സാധാരണ ഉപഭോക്താവിനും സർക്കാരിനും പല കാര്യത്തിലും അനുകൂലമായി ഭവിച്ചു. ജി എസ് ടി വന്നതിന്റെ ഫലമായി നികുതി കൊടുക്കൽ എളുപ്പമാവുക, അനിയന്ത്രിതമായ നികുതി വർധനവും അതിന്റെ ഫലമായുള്ള വിലക്കയറ്റം ഇല്ലാതാവുക, മൂല്യവർധനവ് അനുസരിച്ചുള്ള നികുതിയുടെ ഫലമായി വിലക്കയറ്റം പിടിച്ചു നിർത്തുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അനുവദിക്കുക എന്നിവ ബിസിനസ്സുകാർക്കും വ്യവസായങ്ങൾക്കും ഗുണകരമായി. അതുപോലെ നേരത്തെ നിലനിന്നിരുന്ന ചരക്കുകളെയും സേവനങ്ങളെയും കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിലെ അനിശ്ചിതത്വം മാറിക്കിട്ടി. അത് ബിസിനസ് ലോകവും സർക്കാരുകളും തമ്മിലുള്ള വ്യവഹാരങ്ങളെ വലിയ തോതിൽ കുറച്ചു. ഉപഭോക്താവിനെ സംബന്ധിച്ച് പരോക്ഷ നികുതി കൂടുതൽ സുതാര്യവും വിലക്കയറ്റത്തിന് കൂടുതൽ ആക്കം കൂട്ടാത്തതും ആക്കി തീർത്തു. പരോക്ഷ നികുതിയുടെ അടിസ്ഥാനം ചരക്കു സേവനങ്ങളുടെ മൂല്യവർദ്ധനവിൽ ആയതിനാൽ അന്തിമ സാധനങ്ങളുടെ വില കുറയാൻ ഇടയാക്കി. ഗവൺമെന്റിനെ സംബന്ധിച്ച് ജി എസ് ടി ഭരണനിർവഹണം കാര്യക്ഷമമാക്കാൻ സാധിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അനുവദിച്ചതുവഴി നികുതി വെട്ടിപ്പ് നിരീക്ഷണം കാര്യക്ഷമമായി. കൂടാതെ ജി എസ് ടി ഭരണം കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ച് നിർവഹിക്കുന്നതിന്റെ ഫലമായി കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള ബൃഹത്തായ ജി എസ് ടിയുടെ നിയന്ത്രണം ഭരണഘടനാ സംവിധാനം വഴി സ്ഥാപിതമായ ജി എസ് ടി സമിതിക്കാണ്. ഇത് കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാനായുള്ള കേന്ദ്രവും എല്ലാ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സംയുക്ത സമിതിയാണ്. ജി എസ് ടി സമിതിയുടെ അധികാരം വലുതാണ്. ജി എസ് ടിയിൽ ഉൾപ്പെട്ട പരോക്ഷ നികുതിയുടെ നിരക്ക്, നികുതി ഘടന, നികുതി നിർവഹണം, പുതുതായി ചരക്കുകളെയും സേവനങ്ങളെയും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുക, പുറംതള്ളുക എന്നീ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഈ സമിതിയാണ്. ചരക്കുസേവനങ്ങളുമായുള്ള എല്ലാ കാര്യങ്ങളും ചർച്ചയിൽ കൂടിയും സമവായത്തിൽ കൂടിയുമാണ് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ വോട്ടെടുപ്പിലൂടെ അന്തിമ തീരുമാനം കൈക്കൊള്ളും. 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വന്നുവെങ്കിലും ഇപ്പോഴും കാര്യക്ഷമമായിട്ടില്ല. രാജ്യത്തിന് പൊതുവായിട്ടുള്ള ജി എസ് ടി ശൃംഖലയിലൂടെയാണ് ജി എസ് ടിയുടെ എല്ലാ വിവരശേഖരണവും അതിന്റെ ഭരണനിർവഹണവും നടപ്പിലാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അവരവരുടെ ജി എസ് ടി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അപ്പപ്പോൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഭരണഘടന സ്ഥാപിതമായതിനാലാണ് ജി എസ് ടി സമിതിയുടെ അപ്രമാദിത്വം ഇതുവരെ ചോദ്യം ചെയ്യാതിരുന്നത്. ഘടനാപരമായി ജി എസ് ടി സമിതിയിൽ കേന്ദ്ര അധികാരം സംസ്ഥാനങ്ങളെക്കാൾ വലുതാണ്. കേന്ദ്രവും ചില സംസ്ഥാനങ്ങളും വിചാരിച്ചാൽ ഏതു നികുതി നിർദ്ദേശങ്ങളും വിജയിപ്പിക്കാനാവും. ജി എസ് ടി സമിതിയുടെ പ്രവർത്തനങ്ങളിലൂടെ പാർലമെന്റിന്റെയും സംസ്ഥാന സഭകളുടെയും അധികാരത്തിൽ നുഴഞ്ഞുകയറിയതായി പ്രഥമദൃഷ്ട്യ കാണാൻ സാധിക്കുന്നു. ജി എസ് ടി സമിതിയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നികുതി വിവാദങ്ങൾക്ക് പരിഹാരം നൽകുന്നത്. എന്നാൽ ഇത് ആർട്ടിക്കിൾ 131 പൊരുത്തക്കേടുണ്ടാക്കുന്നു. കാരണം 131 ആർട്ടിക്കിൾ അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾക്കും തർക്കങ്ങൾക്കും അന്തിമ പരിഹാരം നൽകുന്നത് സുപ്രീംകോടതിയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പല നിയമപണ്ഡിതരും ജി എസ് ടി സമിതിയുടെ നിയമപരമായ വിശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു.
ഈ അവസരത്തിലാണ് ജി എസ് ടി സമിതിയുടെ അധികാരത്തെ ചൊല്ലിയുള്ള സുപ്രീംകോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ജി എസ് ടി വരുന്നതിന് മുമ്പ് ഇറക്കുമതി ചെയ്തിരുന്ന വസ്തുക്കൾക്ക് സേവന നികുതി നൽകിയിരുന്നില്ല. എന്നാൽ ജി എസ് ടി വന്നതിനുശേഷം ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ജി എസ് ടി ബാധകമാക്കിയിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്ത് ഗുജറാത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പരാതിക്കാരന് അനുകൂലമായും ജി എസ് ടി സമിതിക്ക് എതിരായും വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധിക്കെതിരായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി വിധി അംഗീകരിക്കുകയും അതിലൂടെ ജി എസ് ടി സമിതിയുടെ അധികാരത്തെപ്പറ്റിയും പരാമർശമുണ്ടായിരിക്കുന്നത്. സുപ്രീംകോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ജി എസ് ടി സമിതിക്ക് ശുപാർശ കൊടുക്കാനുള്ള അധികാരം മാത്രമേയുള്ളൂ എന്നും ഇത്തരം ശുപാർശ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അംഗീകരിക്കാൻ ബാധ്യതയില്ലെന്നുമാണ്. ഈ വിധിയെ സംബന്ധിച്ച് രണ്ടഭിപ്രായമുണ്ട്. കേന്ദ്രത്തിന്റെയും ജി എസ് ടി സമിതിയുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർ പറയുന്നത് സുപ്രീംകോടതി വിലയിരുത്തലിൽ ഒരു പുതുമയും ഇല്ലെന്നാണ്. കോടതി ജി എസ് ടി സമിതിയുടെ ഭരണഘടനാപരമായുള്ള സ്ഥാനം നിർണ്ണയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 246A അനുസരിച്ചാണ് ജി എസ് ടി സമിതി നിലവിൽ വന്നതും അതിൽ പറഞ്ഞിരിക്കും പ്രകാരം സമിതിയുടെ പങ്ക് കേന്ദ്രവും സംസ്ഥാനങ്ങളുമായി പരോക്ഷ നികുതിയുടെ വിവിധ വശങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കലുമാണ്. പ്രാഥമിക നിയമനിർമ്മാണത്തിന് കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കാണ് പരമാധികാരം. ഈ നിലയിൽ സുപ്രീംകോടതിയുടെ അവലോകനം ശരിയാണ്. പ്രാഥമിക നിയമനിർമ്മാണം ആവശ്യമുള്ള കാര്യങ്ങളിൽ ജി എസ് ടി സമിതിയുടെ നിർദ്ദേശം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സ്വീകരിക്കാൻ ബാധ്യതയില്ല. പക്ഷേ പ്രാഥമിക നിയമനിർമ്മാണം വഴി സ്ഥാപിതമായ സ്ഥാപനങ്ങൾക്ക് അതുപ്രകാരമുള്ള അനുബന്ധ നിയമനിർമ്മാണത്തിന് അധികാരം ഉണ്ടുതാനും അതുപ്രകാരം ജി എസ് ടി എടുക്കുന്ന പരോക്ഷ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും നടപടികളും എടുക്കുന്നതിൽ തടസ്സമില്ല. ജി എസ് ടി സമിതിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന കൂട്ടർ പറയുന്നത് സുപ്രീംകോടതിയുടെ നിലപാട് വിപ്ലവകരമായ ഒന്നാണ്. അതുപ്രകാരം ജി എസ് ടി സമിതി എടുക്കുന്ന ഒരു തീരുമാനവും സംസ്ഥാനങ്ങൾ അംഗീകരിക്കണമെന്നില്ല. സംസ്ഥാന സർക്കാരുകൾ ഈ വ്യാഖ്യാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ജി എസ് ടി വന്നിട്ട് 5 വർഷം മാത്രമാണ് തികഞ്ഞതെങ്കിലും അതുവഴി വലിയ നേട്ടങ്ങളാണ് പൊതുവിൽ സാധാരണ ജനങ്ങൾക്കും ബിസിനസ്സുകാർക്കും വ്യവസായികൾക്കും വിവിധ സർക്കാരുകൾക്കും ഉണ്ടായിരിക്കുന്നത്. ജി എസ് ടി വന്നതുവഴി പരോക്ഷ നികുതിയുടെ നിർവഹണം കാര്യക്ഷമമാക്കാൻ സാധിച്ചു. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് നടപടികൾ ഏകോപിപ്പിക്കുമ്പോൾ ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കും. നികുതി നിരക്ക് ഏകോപിപ്പിച്ചതുവഴി നേരത്തെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നികുതി നിരക്കിലുള്ള അനാരോഗ്യ കിടമത്സരം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. സംസ്ഥാന സർക്കാരുകളുടെ ധനവിനിയോഗത്തിലെ കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മയും നികുതി വർധനവിൽ കൂടി ജനങ്ങളിൽ കെട്ടിവയ്ക്കാവുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടതായിരുന്നു ഒരു വലിയ നേട്ടം. എന്നിരുന്നാലും ജി എസ് ടി ഇപ്പോഴും പരിഹാരം കാണാത്ത പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്നാമതായി, പരോക്ഷ നികുതിയുടെ പുറത്ത് സംസ്ഥാന സർക്കാരുകളുടെ അധികാരം നന്നേ കുറഞ്ഞു. സംസ്ഥാനത്ത് വിഭവ ശോഷണം വന്നാൽ അത് പരോക്ഷ നികുതി വർധനവിൽ കൂടി പരിഹരിക്കാനുള്ള ശേഷി കുറഞ്ഞു. നികുതി വർധനവിൽ കൂടി പരിഹരിക്കാൻ നിവൃത്തി ഇല്ലാത്തതിനാൽ പലപ്പോഴും കടത്തെയാണ് ആശ്രയിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന കടവും പലിശയും പല സംസ്ഥാന സർക്കാരുകളുടെയും സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയായി കണ്ടുവരുന്നു. നികുതി നിരക്കുമായി ബന്ധപ്പെട്ടുള്ള ഒറ്റപ്പെട്ടുള്ള സംസ്ഥാനങ്ങൾ അഭിപ്രായം ജി എസ് ടി സമിതിയിൽ പരിഗണിക്കപ്പെടണമെന്നില്ല. അവിടെ കൂട്ടായ ഭൂരിപക്ഷ തീരുമാന പ്രകാരമാണ് നടപടികൾ എടുക്കുന്നത്. ജി എസ് ടി 2017 കൊണ്ടുവന്നപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് ജി എസ് ടി നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. അതുപ്രകാരം സംസ്ഥാനത്തിന്റെ പരോക്ഷ നികുതി വരുമാനം ഓരോ വർഷവും 14% കുറവാണെങ്കിൽ ആ കുറവ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകി പരിഹരിക്കപ്പെടും. ഈ 5 വർഷവും കേരളം പോലുള്ള പല സംസ്ഥാനങ്ങളിലും നികുതി വരുമാന വളർച്ച കുറവായതിനാൽ കേന്ദ്രത്തിന്റെ സഹായത്തിലാണ് ഈ സംസ്ഥാനങ്ങൾ പിടിച്ചുനിന്നത്. സുപ്രീംകോടതി ഉത്തരവ് ജി എസ് ടി സമിതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സാധ്യത നൽകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജി എസ് ടി സമിതിയിൽ കേന്ദ്ര ഗവൺമെന്റിന് വലിയ വിലപേശൽ സാധ്യത നൽകുന്നു. ജി എസ് ടി സമിതി സംസ്ഥാനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവധാനത്തോടെ ചർച്ച ചെയ്യുന്ന വേദിയാകണം. സുപ്രീംകോടതിയുടെ ജി എസ് ടി സമിതിയെപ്പറ്റിയുള്ള അഭിപ്രായം സംസ്ഥാനങ്ങൾ സമചിത്തതയോടെ കണ്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും പുറകോട്ട് നയിക്കും. ഓരോ സംസ്ഥാനവും തോന്നിയതുപോലെ നികുതി ഘടനാ മാറ്റത്തിന് വിധേയമാക്കിയാൽ ഇന്നത്തെ ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുന്നതിനു പകരം ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇന്നുള്ള പോരായ്മകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം. ജി എസ് ടി സംവിധാനം ശക്തിപ്പെടണമെങ്കിൽ അതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ്മയായ ജി എസ് ടി സമിതിയും ശക്തിപ്പെടേണ്ടതാണ്. സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി അതിന് സഹായകരമാകട്ടെ. ഈ വിധി പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതുകൊണ്ട് സുപ്രീംകോടതിയിൽ നിന്നു തന്നെ ഒരു വ്യക്തത ആവശ്യമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.